നമസ്കാരം. മരിച്ചവരോട് സംസാരിക്കാനുള്ള ഒരു വിദ്യയുണ്ട്. വിയറ്റ്നാമിലെ സന്യാസികൾ ചെയ്യുന്ന ഈ രീതി കേരളത്തിലെ ചില മാന്ത്രികരും ചെയ്യാറുണ്ട്. ഇപ്പോൾ വിയറ്റ്നാമിലെ നിലവിലുണ്ടെങ്കിലും ഇത് ഇന്ത്യയിൽ കണ്ടുപിടിക്കപ്പെട്ട വിദ്യയാണെന്നാണ് പറയപ്പെടുന്നത്. ഇതിന് വേണ്ടത് 5 സാധനങ്ങളാണ്. ഒരു ഓട്ടയുള്ള നല്ല ഷേപ്പിൽ മുറിഞ്ഞ ഒരു കണ്ണൻ ചിരട്ട നാളികേരം. ഇത് ഉടയ്ക്കുമ്പോൾ കണ്ണ് ഭാഗമുള്ള കഷ്ണം മറ്റേ കഷ്ണത്തേക്കാൾ വലുതായിരിക്കണം. ഇത് തീയിലിട്ട് കരിച്ച് അതിലെ നാരുകളും ഉള്ളിലെ അവശിഷ്ടങ്ങളും വൃത്തിയായി കളഞ്ഞെടുക്കണം. അതായത് നല്ല ഫിനിഷിംഗ് ആക്കിയെടുക്കണം. ഇനി വേണ്ടത് ചുവന്ന ഒരു പട്ടിൻ്റെ കഷ്ണമാണ്. ഈ ചിരട്ട മൂടാനുള്ള വലിപ്പം വേണം. ഇനി വേണ്ടത് യവം, ഗരുഡക്കൊടുവേലി, കടുക്ക എന്നീ 3 സാധനങ്ങളാണ്. നെല്ല് പോലുള്ള ഒന്നാണ് യവം. ഗരുഡക്കൊടുവേലി ഒരു ചെടിയാണ്. ഇത് 3 ആയുർവേദ മരുന്നുകളുടെ കടയിൽ കിട്ടും. ആദ്യം ഇത് ചെയ്യുന്ന ആൾ ചെറിയൊരു വ്രതം എടുക്കണം. അതായത് അന്നത്തെ ദിവസം മുഴുവൻ നിങ്ങൾ വേവിച്ച ഭക്ഷണങ്ങളൊന്നും കഴിക്കാൻ പാടില്ല. ഇനി അവസാനം പറഞ്ഞ ആയുർവേദ മരുന്നുകൾ 3 നന്നായി പൊടിച്ചെടുക്കണം. പട്ടുതുണി ചിരട്ടയുടെ ഉള്ളിൽ വിരിച്ച ശേഷം ആരോടാണോ നമുക്ക് സംസാരിക്കേണ്ടത് അയാളുടെ കുഴിമാടത്തിൽ നടുഭാഗത്ത് നിന്നും ഒരു ഉള്ളംകൈ മണ്ണ് എടുക്കണം. ദഹിപ്പിച്ച മൃതദേഹമാണെങ്കിൽ അസ്ഥിക്കുഴിയിലെ മണ്ണായാലും മതി. എന്നിട്ട് ആ മണ്ണിൽ ഈ പൊടി ചേർക്കണം, നന്നായി മിക്സ് ചെയ്യണം. മണ്ണ് നന്നായി പരത്തിയ ശേഷം മുകളിൽ അല്പം പശുവിൽ നെയ്യെടുത്ത് ചിരട്ടയിൽ മണ്ണിന്റെ നടുവിലായി വെക്കണം. ഇനി ഈ ചിരട്ട നട്ടുച്ച സമയത്ത് കൊണ്ടുപോയി കുഴിമാടത്തിന്റെ നടുവിൽ അല്ലെങ്കിൽ അസ്ഥിത്തറയിൽ നടുഭാഗത്ത് വെക്കണം. 3 ദിവസം വൈകുന്നേരം അവിടെ വടക്കോട്ട് തിരിച്ച് ഒരു തിരി കത്തിക്കണം. ആ 3 ദിവസം നിങ്ങൾ രാവിലെ മുനിസ്നാനം ചെയ്യണം. ശേഷം അരമണിക്കൂർ ധ്യാനിക്കണം. ഉച്ചയ്ക്ക് ഒരു നേരം മാത്രം അരിയാഹാരം കഴിക്കാം. ബാക്കിയുള്ള നേരങ്ങളിൽ വേവിക്കാത്ത ഭക്ഷണങ്ങൾ മാത്രം കഴിക്കണം. 4-ാമത്തെ ദിവസം പകൽ നിങ്ങൾക്ക് അന്ന് രാത്രി തനിച്ചിരിക്കാൻ കഴിയുന്ന ഏകാന്തത ഉള്ള ഒരിടം നോക്കി വെക്കണം. അവിടെ നല്ലപോലെ വൃത്തിയാക്കുക. എന്നിട്ട് വൈകിട്ട് കുളിച്ച ശേഷം ആ ചിരട്ട എടുത്തു കൊണ്ടുവന്ന് ആ സ്ഥലത്ത് വെച്ച് വടക്കോട്ടൊരു തിരി കത്തിക്കണം. ആ തിരി രാത്രി 1 മണി വരെ അണയാതെ നോക്കണം. 1 മണിയായാൽ നിങ്ങൾക്ക് നഗ്നനായി ചരടോ മറ്റുള്ള സാധനങ്ങളോ ദേഹത്ത് ഉണ്ടാവരുത്. ചമ്രം പണിഞ്ഞ് യോഗാസ്ഥയിൽ ചിരട്ടയുടെയും വിളക്കിൻ്റെയും മുന്നിലിരുന്ന് കണ്ണുകൾ ചിരട്ടയിൽ നോക്കി ആ ആത്മാവിനെ ധ്യാനിക്കണം. വന്ന് താങ്കളോട് സംസാരിക്കാൻ അപേക്ഷിക്കുക. 15 മിനിറ്റിനുള്ളിൽ നായ്ക്കൾ കുരയ്ക്കാൻ തുടങ്ങും. അല്പം സമയത്തിനുള്ളിൽ നിങ്ങൾ കത്തിച്ച തിരിയുടെ വെളിച്ചം ചുവന്ന നാളമായി മാറും. അത് ഇളകുകയും ചെയ്യും. പക്ഷെ നോട്ടം മാറ്റരുത്. അതോടെ ആ ആത്മാവിന്റെ സാന്നിധ്യം നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. അയാളുടെ ഗന്ധം അവിടെ നിറയും. പിറകിൽ നിന്നും നിശ്വാസം പോലുള്ള ശബ്ദങ്ങൾ കേൾക്കാം. നിഴലനക്കങ്ങൾ കാണാം. ആ സമയത്ത് നല്ല മാനസിക ധൈര്യത്തോടെ ഇരിക്കണം. തിരിഞ്ഞു നോക്കരുത്. ചിലപ്പോൾ നിങ്ങൾ പേടിക്കും. ഇനി നിങ്ങൾക്ക് ഇടത് ചെവി വലത് കൈകൊണ്ട് പൊത്തിപ്പിടിച്ച ശേഷം സാവധാനം അദ്ദേഹത്തിനോട് സംസാരിക്കാം. ആദ്യം മിക്കവാറും കരച്ചിലായിരിക്കും, അല്ലെങ്കിൽ ചിരി. ചിലപ്പോൾ ചെറിയ അലർച്ചകളും ഉണ്ടാകാം. പക്ഷെ നിങ്ങൾ ശാന്തനായിരിക്കുക. നിങ്ങൾക്ക് ഒരപകടവും സംഭവിക്കില്ല. കാരണം ആത്മാവ് നോർമൽ ആവാൻ അല്പസമയമെടുക്കും. ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കുക. കുറച്ച് കഴിയുമ്പോൾ നിങ്ങളുടെ വലത് ചെവിയിൽ അതിനുള്ള ഉത്തരങ്ങൾ പതിഞ്ഞ ശബ്ദത്തിൽ അയാൾ പറയുന്നത് കേൾക്കാം. സംസാരിച്ചു കഴിഞ്ഞാൽ നന്ദി പറയുക, യാത്ര പറയുക, പിന്നെ ആ വിളക്ക് അണയ്ക്കുക. അതോടെ അദ്ദേഹം പോകും. എന്നിട്ട് പോയി കുളിക്കുക. ആവശ്യം കഴിഞ്ഞാൽ ആ ചിരട്ടയിലെ മണ്ണും ചിരട്ടയിൽ കൂടി ഒഴുകുന്ന വെള്ളത്തിൽ കളയുക. ഒരിക്കലും വീട്ടിൽ വയ്ക്കരുത്. കാരണം അതുള്ള സ്ഥലത്തേക്ക് അദ്ദേഹം വീണ്ടും വരും. പിന്നീട് അതൊരു ശല്യമായി തീരും. മാനസിക ധൈര്യം ഇല്ലാത്തവർ ഇത് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. ആത്മാവിൽ നിന്നും യാതൊരുവിധ ഉപദ്രവവും ഉണ്ടാകില്ലെങ്കിലും ചിലർക്ക് മനസ്സിന് പേടി പറ്റാൻ സാധ്യതയുണ്ട്. അഥവാ നിങ്ങൾ നോക്കിയാലും അനങ്ങുന്ന പുക പോലുള്ള ഒന്ന് മാത്രമേ നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കുകയുള്ളൂ. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.